പോത്താനിക്കാട് മണ്ണ് വീര്യം നിറഞ്ഞ സമരങ്ങളെ ശ്രേഷ്ഠമായി കണ്ട മണ്ണാണ്. പ്രതികൂലതകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പ്രഹരങ്ങളും ഏറ്റ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മണ്ണാണ്. അവിടെ നിലപാടുകളോടുകൂടി തന്റെ നിയോഗം എന്താണ് എന്ന് കൃത്യമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഓരോ മക്കളും തിരിച്ചറിഞ്ഞ മണ്ണാണ് പോത്താനിക്കാടിന്റെ ചരിത്രം. പ്രത്യേകിച്ച് ഈ സന്ദേശയാത്രയുടെ യഥാർത്ഥമായ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സഭയുടെ നിയോഗത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാടിനെ കുറിച്ചുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. 1950 വർഷമാണ് മലങ്കര സഭയിൽ തോമസ് ലിഹായുവിൽ കർത്താവിന്റെ സ്ഥാനപതിയായി ഈ മണ്ണിലേക്ക് വന്ന അത്രയും പരിശുദ്ധനായ തോമസ് ലിഹായുടെ ഓർമ്മ നടത്തപ്പെടുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ നിലപാട് എന്താണ് എന്ന് തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. മുറിവുകളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്പ്രാൻ പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന്. നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവുകളിലൂടെ കർത്താവിനെ അറിയുവാനും സഹനങ്ങളിലൂടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ പാതയെ പിൻപറ്റുവാനും നമുക്ക് സാധ്യമാകണം. തോമസ് ലിഹായ് പഠിപ്പിച്ചതും അതുതന്നെയാണ്. ഭയന്നിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിലനിന്നതാണ് തോമസ് ലിഹ പഠിപ്പിച്ച സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഷ എന്ന് പറയുന്നത്. ആ ഭാഷ തിരിച്ചറിയുവാനാണ് നമുക്ക് സാധ്യമാകേണ്ടത്. മലങ്കര സഭ ആരുടെയും മുമ്പിൽ അവരുടെ വാതിലുകളോ പള്ളികളുടെ ദേവാലയങ്ങളോ വാതിലുകളോ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടില്ല. അത് ചരിത്രമാകുന്നത് ഈ പോത്താനിക്കാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആരുടെയും മുമ്പിൽ, ഒരു സമുദായത്തിന്റെ മുമ്പിൽ, ഒരു വ്യക്തികളുടെ മുമ്പിൽ, ഒരു വിശ്വാസികളുടെ മുമ്പിൽ പരിശുദ്ധ സഭയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. തുറക്കപ്പെട്ട വാതിലുകളിലേക്ക് കടന്നു വരുവാനാണ് ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. വിഘടനവാദവും വിഭജനവുമല്ല, സ്നേഹത്തിന്റെ ഒരുമപ്പെടലാണ് യഥാർത്ഥത്തിൽ ഈ സഭ ലക്ഷ്യമിടുന്നത്. ഇത് സാധ്യമാകണം. അത് സാധ്യമാകുമ്പോഴാണ് മലങ്കര സഭ ഒന്നായി തീരുകയുള്ളൂ. മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ ഒന്നിലേക്ക് തിരിച്ചു വരുവാനുള്ള ബോധ്യമാണ് നമ്മുടെ സഹോദരന്മാർക്ക് ഉണ്ടാകേണ്ടത്. അകന്നു പോകുവാൻ പലർക്കും കഴിയും, അകറ്റി വിടുവാനും പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മലങ്കര സഭ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് പരിശുദ്ധ തോമസ് ലിഹായുടെ നാമത്തിൽ ആ മധ്യസ്ഥതയിൽ ഈ മലങ്കര സഭ ഒന്നാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാൻ, സമൂഹത്തെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ സഭ ഒന്നാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവിധമായ നന്മകളും നേർന്നുകൊണ്ട് ഈ സന്ദേശയാത്രയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ നിങ്ങളെ 25-ാം തീയതി നടക്കുന്ന ആ മഹാസമ്മേളനത്തിലേക്ക്, ആ മഹാപ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.